ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാവേ. ഇപ്പോൾ ചൂടായ പാനിൽ ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉഴുന്ന പരിപ്പാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 കുഞ്ഞു കഷ്ണം ഇഞ്ചി, 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 ഇതള് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് അവരവരുടെ എരിവനുസരിച്ചാണ്. ഇപ്പം ഞാനൊരു 4 പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മളിപ്പോൾ ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 കപ്പ് ചെറിയ തേങ്ങയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള 1 ചെറിയ കഷ്ണം ക്യാബേജും 1 ക്യാരറ്റുമാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് അടച്ച് ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അത് മൂടി ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് തുറന്ന് വെച്ച് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉഴുന്നുപരിപ്പും ഇഞ്ചിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഈ ക്യാബേജ് തോരൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.